യോസഫിനോടുള്ള അറിയിപ്പ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർണമായൊരു ചരിത്ര സംഭവത്തെയും സംഘർഷഭരിതമായ ഒരു ജീവിത മുഹൂർത്തത്തെയും വികാര വിക്ഷോഭങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാത്ത വിധത്തിൽ വിവരിക്കുന്ന ഭാഗം ആണിത്. ചിന്തകർ പറയുന്നു, ഇങ്ങനെയുള്ള കൃതികളൊന്നും സാഹിത്യത്തിലും മതഗ്രന്ഥങ്ങളിലുമൊന്നും അധികം ഉണ്ടാവില്ല. വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഏറെ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന ഒരു വേദഭാഗമാണിത്. പുതിയ നിയമത്തിലെ ആദ്യ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സജീവ കഥാപാത്രമാണ് യോസഫ്. പുതിയ നിയമ ആധ്യാത്മികത യേശുവിനു മുമ്പ് സ്വന്തം ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് യോസഫ്. ഇവിടെ ഒരു കുടുംബത്തിന് നാഥൻ ആരായിരിക്കണമെന്ന് യോസഫ് നമ്മെ പഠിപ്പിക്കുന്നു. യോസഫിനെ അവതരിപ്പിക്കാൻ മത്തായി ഉപയോഗിക്കുന്ന വിശേഷണം ഇതാണ്: യോസഫ് നീതിമാനായിരുന്നു. യോസഫിൻ്റെ ജീവിതം മുൻനിർത്തി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു കുടുംബത്തിന് നാഥൻ നീതിമാനായിരിക്കണം. നീതിമാനായ ഒരു വ്യക്തിയാണ് കുടുംബനാഥനെങ്കിൽ നമ്മുടെ കുടുംബത്തെ ദൈവം തൻ്റെ അനന്ത പരിപാലനയിൽ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നീതിമാനായിരിക്കുക എന്നത് ജീവിതത്തിൻ്റെ വലിയൊരു ശ്രേഷ്ഠതയാണ്. അത് വലിയ പുണ്യവും ആണ്. പഴയ നിയമം അനുസരിച്ച് നീതി എന്നത് നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. നിയമം അണിവിട തെറ്റാതെ അനുസരിക്കുന്നവരെ മാത്രമേ നീതിമാൻ എന്ന് വിളിക്കാൻ ആവൂ. ഇവിടെ നിയമം തെറ്റിക്കുന്ന യോസഫിനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് പുതിയ നിയമത്തിലെ വിപ്ലവകരമായ ആത്മീയത എന്ന് മത്തായി വിശേഷിപ്പിക്കുന്നത്. മറിയയെ നിയമത്തിനു മുമ്പിൽ എത്തിക്കേണ്ട യോസഫ് നിയമാനുഷ്ഠാനത്തിന് ഉരുമ്പെടാതെ മറിയയുടെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് യോസഫ് ഇവിടെ നീതിമാൻ ആവുന്നത്. മനുഷ്യ മഹത്വത്തിന് പ്രാധാന്യം നൽകി മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് നിയമാനുഷ്ഠാനത്തെക്കാൾ ശ്രേഷ്ഠം എന്ന വിശിഷ്ടമായ കാഴ്ചപ്പാടാണ് യോസഫ് നൽകുന്നത്. അതിനാലാണ് നിയമലംഘകനായ യോസഫിനെ നീതിമാനായി ഇവിടെ ചിത്രീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ഈ പുണ്യം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നതായി മനസ്സിലാക്കാം. സ്നാപക യോഹന്നാൻ്റെ പിതാവിനെക്കുറിച്ചുള്ള സവിശേഷമായ സാക്ഷ്യം ഇതാണ്: അവൻ നീതിമാനായിരുന്നു. ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കുന്ന ശിമ്യോൻ എന്ന വ്യക്തിയെയും സുവിശേഷം പരിചയപ്പെടുത്തുന്നത് അവൻ നീതിമാനായിരുന്നു എന്ന വിശേഷണത്താലാണ്. ഇന്ന് ഈ ഗുണവിശേഷണം കുറഞ്ഞു വരുന്നു. അതാണ് ഇന്നത്തെ തലമുറയുടെ, കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം. യോസഫ് എന്ന കുടുംബനാഥൻ നീതിമാനായിരുന്നു. എന്താണ് ഈ നീതിമാന്റെ പ്രത്യേകത? നീതിമാൻ എന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്ന യോസഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നാം വായിക്കുന്നത് മറിയയ്ക്ക് അപമാനം വരുത്തുവാൻ യോസഫ് ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇന്ന് പൊതുവെയുള്ളൊരു ചിന്ത, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു വ്യക്തിയെ അപമാനിച്ചാൽ, തരം താഴ്ത്തി സംസാരിച്ചാൽ ആ വ്യക്തിക്ക് മാറ്റം സംഭവിക്കും. ഇത് ഒരു മിഥ്യാധാരണയാണ്. പലരും അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അപമാനിക്കപ്പെടുന്നവർ തെറ്റുകൾ തിരുത്തുമെന്ന് കരുതുകയും ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുറിപ്പെടുത്തൽ മാത്രം. മുറിവുണക്കൽ ഒരിക്കലും സംഭവിക്കുകയില്ല. നീതിമാൻ
മുറിപ്പെടുത്തുന്നവനല്ല, മുറിവുണക്കുന്നവനാണ്. അതാണ് യോസഫ് നൽകുന്ന പാഠം. സ്വന്തം സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് യോസഫ്. തൻ്റെ സ്വപ്നങ്ങൾ തകരുന്നത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന യോസഫ് സ്വാഭാവികമായി നിരാശപ്പെടേണ്ട ആളാണ്. ഇവിടെ യോസഫ് നമുക്കൊരു വെല്ലുവിളിയാവുന്നു. തൻ്റെ സ്വപ്നങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കാണ് പ്രാധാന്യം. മരണം വരെ ഒരുവൻ്റെ സ്വന്തം പേര് പോലും തീരുമാനിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ്. ഈ ഉത്തമ ബോധ്യം ഉള്ള ആളായിരുന്നു യോസഫ്. അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചു. അവസാനമായി, യോസഫിൻ്റെ വിവേകം വിലമതിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അന്തക്ഷോഭത്തിൻ്റെ കൊടുങ്കാറ്റ് മസ്തിഷ്കത്തിൽ ആർത്തിരമ്പുന്ന മനുഷ്യനാണ് യോസഫ്. അപ്പോഴും യോസഫ് ചിന്തിക്കുന്നത് മറിയയുടെ നിരപരാധിത്വത്തെക്കുറിച്ചാണ്. കാരണം സാധാരണ നടക്കാറുള്ള കാര്യമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ യോസഫിൻ്റെ വിവേകം എന്നത് എല്ലാ കാര്യങ്ങൾക്കും പിറകിൽ ഒരേ യുക്തി ആകണമെന്നില്ല എന്ന് കരുതുവാനുള്ള വിവേകമാണ്. മറിയയുടെ ജീവനും സൽപ്പേരിനും പരുക്കുപറ്റാതെ കളങ്കം വരുത്താതെ ശ്രദ്ധിക്കുവാൻ യോസഫിനെ പ്രേരിപ്പിക്കുന്നതും അതാണ്. എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ കാരണം തന്നെ ആകണം എന്നില്ല. മുത്തശ്ശി കഥയിലെ വേട്ടക്കാരൻ്റെ കഥയുടെ സാരാംശം ഇതാണ്. എല്ലാ ചലനങ്ങൾക്കും പിറകിൽ ഒരേ കാരണം ആകണം എന്നില്ല. ദുഷ്ടനായ വേട്ടക്കാരൻ കാട്ടുപന്നിക്ക് ഇഷ്ടമുള്ള ഇരയെ ഒളിപ്പിച്ചു വെച്ച് ദൂരെ മാറി നിൽക്കുക പതിവായിരുന്നു. കാട്ടുപന്നി ഇര തിന്നു തുടങ്ങുമ്പോൾ കുറ്റിച്ചെടികൾ ചലിച്ചു തുടങ്ങും. ചെടികളുടെ ചലനം നോക്കി വേട്ടക്കാരൻ അസ്ത്രം തൊടുക്കും. അയാൾക്കൊരിക്കലും ഉന്നം പിഴയ്ക്കാറില്ല. പതിവ് പോലെ ഒരിക്കൽ അയാൾ ചെടികളുടെ ചലനം നോക്കി അമ്പെയ്തു. ചെടികൾ അന്ന് ചലിപ്പിച്ചുകൊണ്ടിരുന്നത് അയാളുടെ മകനാണെന്ന് തിരിച്ചറിയാതെ ചെടികളുടെ ചലനം നോക്കി മകൻ്റെ നെഞ്ചിലേക്ക് അമ്പെയ്തു. എല്ലാ ചലനങ്ങൾക്കും പിന്നിൽ കാട്ടുപന്നിയായിരിക്കില്ല എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഈ വിവേകമാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലെ വികാര വേലിയേറ്റങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച ആളായിരുന്നില്ല യോസഫ്. സംഭ്രമിപ്പിക്കുന്ന ജീവിത പ്രതിസന്ധികളിലെല്ലാം ഒന്ന് ശാന്തമാകുന്നതുവരെ സംയമനം പാലിക്കുവാനുള്ള വിവേകമാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികൾ വളരെ വിചിത്രമാണ്. ലോകത്തൊരിടത്തും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ദൈവം നടത്തുന്നത്. അസംഭവ്യമായ ഒന്ന് ദൈവത്തിനു മുമ്പിലില്ല. അസാധ്യമെന്ന് തോന്നുന്ന പലതും നമ്മുടെ ഉറക്കം കെടുത്തുന്നു. സാധ്യമല്ലാത്ത കാര്യങ്ങൾ പലതും നമ്മെ നിരാശപ്പെടുത്തുന്നു. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ഈ ഉറപ്പാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ഒരു കന്യകയ്ക്ക് ഗർഭം ധരിക്കാനാവില്ല എന്ന് യോസഫിനറിയാം. പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചത് എന്നറിഞ്ഞപ്പോൾ അത് സംശയവും സങ്കീർണതയും വർദ്ധിപ്പിച്ചു. ശരിയാക്കി എടുക്കാനാവാത്ത വിധം തകർച്ചയിലേക്ക് കൂപ്പുകൂത്തുന്ന ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് യോസഫ് ചെയ്തത്. നമുക്കും നമ്മെ നമ്മുടെ സങ്കീർണതകളിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനുള്ള വിവേകത്തിനായി പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ നിസന്നിധേവരാ, കാരണം നീ എത്ര വട്ടം ദുഃഖിതനായി.
ഏതിൻ പാവമെല്ലാം ചോർന്നു പോയി ദിനം. ഏകുക നിൻ കാരുണ്യത്തിൻ വന്മഴയേ ശമെല്ലാം നിന്റെ സാക്ഷിയാ തന്നിടും.